ഹലോ, അപ്പൊ നമ്മളിവിടെ അടയ്ക്ക പറിക്കാൻ തുടങ്ങിട്ടോ. അപ്പൊ ഞാൻ അടയ്ക്ക പറിക്കുന്നൊക്കെ കാണിച്ചു തരാവേ. കൊങ്ങുംതോട്ടത്തിൽ പോയിട്ട് നമുക്ക് അടയ്ക്ക പറിക്കുന്ന എങ്ങനെയാന്നൊക്കെ നോക്കാം. ഇവിടെ അടയ്ക്ക, ഇവിടെ പച്ചടയ്ക്കാണ് കേട്ടോ പറിക്കുന്നത്. ഈ സൈഡൊക്കെ, ഈ ഭാഗത്തൊക്കെ, ഇത് ചുരത്തിന് മുകളിലാണ്. അപ്പം ഇവിടെയൊക്കെ പച്ചടയ്ക്ക പറിച്ചു കൊടുക്കുക. അപ്പം നമുക്ക് നോക്കാം അടയ്ക്ക പറിക്കണ എങ്ങനെയാന്ന്. ഇനി അതിതാ നമ്മുടെ റബ്ബർ തോട്ടത്തിൽ കൂടെ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ അടയ്ക്കാത്തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഇതാ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അടയ്ക്കാത്തോട്ടം. അവിടെ അടയ്ക്ക പറിച്ചുകൊണ്ടിരിക്കുവാണേ. നമുക്ക് നോക്കാം എങ്ങനെയാണ് അടയ്ക്ക പറിക്കുന്നത്, എങ്ങനെയാണ് പിടിക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല പൊക്കമുള്ള അടയ്ക്കാമരാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് തന്നെ പൊക്കമുള്ള തോട്ടിയും വേണം പറിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് എന്താ, കാർബൺ ഫൈബർ പോൾ അങ്ങനെയൊരു തോട്ടിയാണേ. ഇത് നല്ലൊരു തോട്ടിയാണ് കേട്ടോ. ഇതും കൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. ഇത് മാത്രം അടയ്ക്ക പറിക്കാൻ മാത്രമല്ല, അടയ്ക്കയ്ക്ക് മരുന്നടിക്കാനും പിന്നെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു കന്നഡ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ തോട്ടിയെ പറ്റിയിട്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊരു കന്നഡ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് അടയ്ക്ക പിടിക്കുന്നതാണെങ്കിലും ഒരു വലയാണ് കേട്ടോ. വലയ്ക്കകത്താണ് നമ്മൾ അടയ്ക്ക പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലയ്ക്കകത്ത് പിടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. കാരണം ഈ അടയ്ക്കയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി പോകുന്നില്ല, കറക്റ്റ് ആ വലയ്ക്കകത്തോട്ട് ചാടിക്കോളും. അപ്പം നമുക്ക് അതെടുത്ത് ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചാൽ മതിയാവും. ഇല്ലെങ്കിൽ അടയ്ക്കയെല്ലാം നിലത്തി ആയിട്ടുണ്ട്, അതെല്ലാം ചെതറി പോകുമല്ലോ. ഇതും കൊണ്ട് പിടിക്കാനും എളുപ്പമുണ്ട് കേട്ടോ. വലിയ വെയിറ്റ് ഒന്നുമില്ല പിടിക്കാനായിട്ട്. അപ്പം കണ്ടില്ലേ, ഇതുപോലെ ഒരു വലയും തോട്ടിയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ അടയ്ക്കാൻ പറിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ ഞാൻ കന്നഡയിൽ ഇട്ടിട്ടുണ്ട്. ഇനി മലയാളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, അപ്പം ഞാൻ മലയാളത്തിലും ഇടാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ വലയുടെയും പിന്നെ തോട്ടിയുടെയും വീഡിയോ ഞാൻ ഇടാവേ. അപ്പോൾ ഇവിടെ എല്ലായ്പ്പോഴും ഇതുപോലെയാണ് കേട്ടോ അടയ്ക്ക പറിക്കാറ്. പിന്നെ ഈ തോട്ടിയാണെങ്കിലും ലൈറ്റ് വെയിറ്റ്, ഒത്തിരി വെയിറ്റ് ഒന്നുമില്ല. ആർക്ക് വേണേലും ഇതുപോലെ എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുകൊണ്ട് നടക്കാനൊക്കെ എളുപ്പമുണ്ട്. അങ്ങനത്തെ ഒരു തോട്ടിയാണ് കേട്ടോ. ഇത് തീരെ ചെറുതാക്കുകയും ചെയ്യാം നമുക്ക്, പിന്നെ ഒത്തിരി ഹൈറ്റിലും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു നല്ലൊരു തോട്ടിയാണ്. അപ്പോൾ ഇത് കണ്ടോ എത്ര എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ അടയ്ക്കാൻ പിടിക്കാമെന്ന് നോക്കിയാൽ. കൊല അടക്കം അതിനകത്തോട്ട് ഫുള്ള് ചാടിക്കോളും. അപ്പോൾ ചെതറിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. ചെതറിപ്പോയാൽ പിന്നെ നമുക്കത് പറക്കിയെടുക്കാൻ തന്നെ നല്ല സമയമെടുക്കും. അപ്പോൾ ഇവിടെയുള്ളത്, ഇത് നമ്മുടെ വീട് വരുന്നത് ഷിമോഗ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ അധികവും ഈ ചെറിയ അടയ്ക്കകളാണുള്ളത്. എല്ലാവർക്കും ചെറിയ അടയ്ക്കകൾ, ചെറിയ അടയ്ക്കയുള്ള അടയ്ക്കാത്തോട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ മംഗള പോലത്തെ അങ്ങനെയൊക്കെയുള്ള വലിയ അടയ്ക്കയൊക്കെ ഇവിടെ കുറവാണ്. എല്ലാം ചെറിയ ചെറിയ അടയ്ക്കകളാണ്. അപ്പോൾ ഇവിടെയുള്ളവരെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പച്ചയ്ക്ക് തന്നെ പറിക്കും. പഴുക്കണതിന് മുമ്പ് പച്ചയ്ക്ക് തന്നെ പറിച്ച് അത് പൊളിച്ചിട്ട് മെഷീനിലിട്ട് പൊളിക്കും. പച്ച അടയ്ക്ക പൊളിച്ചിട്ട് പിന്നെ അതിനൊരു പാകമുണ്ട്. ആ പാകമാകുമ്പോഴാണ് പറിക്കുന്നത്. ഇച്ചിരി മൂക്കണമെന്നാൽ പഴുക്കാനും പാടില്ല. എന്നിട്ടത് തൊണ്ട് പൊളിക്കും മെഷീനിലിട്ട് പൊളിച്ചിട്ട് പിന്നെ അത് പുഴുങ്ങിയെടുത്ത് ഉണങ്ങി അങ്ങനെയൊക്കെയാണ് ഇവിടെയുള്ളവർ അത് സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത്. അപ്പോൾ നമ്മളും അതുപോലെയാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഇതിൽ ചിലതൊക്കെ പഴുത്തു പോയിട്ടുണ്ട്. അപ്പോൾ പഴുത്തതൊക്കെ നമ്മൾ ഉണങ്ങിയെടുക്കും. അങ്ങനെ തന്നെ ഉണങ്ങിയെടുക്കും, കൊട്ടടക്കായിട്ടെടുക്കും, ഗോട്ടൊക്കെ ആയിട്ടെടുക്കും. പിന്നെ അല്ലാത്തതും നമ്മൾ ഈ പച്ചയടയ്ക്ക മെഷീനിലിട്ട് നമ്മൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ മെഷീനിലിട്ട് പൊളിച്ച് ഇത് കണ്ടോ, ഇതുപോലെ ഇതാണ് കേട്ടോ അതിൻ്റെ മെഷീന്. അപ്പോൾ ഈ മെഷീനിലിട്ടാണ് ഇത് പൊളിക്കുന്നത് നമ്മൾ. അപ്പോൾ ഇതുപോലെ ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. അതിന് രണ്ട് ബെൽറ്റ് ഉണ്ട്. അപ്പോൾ ആ ഇത് കണ്ടോ, ഓരോ ഇതിനകത്ത് ഓരോ അടയ്ക്ക ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് അത് പൊളിച്ച് തൊണ്ട് വേറെ, മറ്റേ അതിൻ്റെ ഉള്ളിലുള്ള അടയ്ക്ക വേറെ ആയിട്ടാണ് ഇടും. ഉണ്ടോ, ഇതിൽ മെഷീൻ ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അടയ്ക്കൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ പൊളിച്ചെടുത്താൽ മതി. മെഷീൻ കണ്ടോ, തൊണ്ട് വേറെ അടയ്ക്ക വേറെ അങ്ങനെ വരും കേട്ടോ. അതിൻ്റെ ഓരോ ഭാഗങ്ങളും വേറെ വേറെ തിരിച്ച് തിരിച്ച് വരും. പിന്നെ ചിലതൊന്നും ശരിക്കും പൊളിയത്തില്ല, അത് നമ്മളൊന്നുകൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ഇതൊക്കെ കാണും നമുക്കതിൽ പറിച്ചെടുക്കാനൊക്കെ കുറച്ചൊക്കെ കാണും വേസ്റ്റ്. ക്ലീനായിട്ടൊന്നും പൊളിഞ്ഞ് വരത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിനകത്താകുമ്പോൾ എളുപ്പമുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ പൊളിച്ചെടുക്കണം ഈ അടയ്ക്ക. എന്നിട്ട് ഇതിനി അതിൻ്റെ തൊണ്ടൊക്കെ ഫുള്ള് ക്ലീനാക്കിയിട്ട് ഇതുണ്ട് ഇവിടെ കൊട്ടയ്ക്കകത്തോട്ട് ഓരോ ഭാഗത്ത് ചാടുന്നുണ്ട് കേട്ടോ. നല്ല ഇതുണ്ട്, തൊണ്ട് വേറെ അടയ്ക്ക വേറെ ആയിട്ട് അങ്ങനെ ചാടുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് എന്തെങ്കിലും കുടുമിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചിട്ട് ക്ലീനാക്കി എടുക്കണം. ക്ലീനാക്കി എടുത്തിട്ട് നമ്മൾ ആ അടയ്ക്ക പുഴുങ്ങാനിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം
ഇത് ഞങ്ങൾ സന്ധ്യയായപ്പോഴാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് സന്ധ്യയായപ്പോഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പുഴുങ്ങണതും കൂടെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇരുട്ടായതുകൊണ്ട് ശരിക്കും കാണത്തില്ല. ഇതുണ്ട്, ഇങ്ങനെ ഇരിക്കും പൊളിച്ചു കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് കേട്ടോ പുഴുങ്ങുന്നത്. ഇതുപോലെ വലിയൊരു പാത്രത്തിലിട്ടിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന ഇടയ്ക്ക് ഇത് പുഴുങ്ങിയിട്ട് ഇനി ഉണങ്ങിയെടുക്കും കേട്ടോ. ഇതാ വെയിലത്തിട്ട്, നല്ല വെയിലത്തിട്ട് അതിനൊരു ഉണക്കമുണ്ട്. ആ ഉണക്കാവുന്ന വരെ അത് നന്നായിട്ട് ഉണങ്ങിയെടുക്കും. ഇതിന് നല്ല വിലയുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതിന്. കാരണം കഷ്ടപ്പാടും ഇച്ചിരി കൂടുതലാണ്, എന്നാലും നല്ല വിലയും കിട്ടും ഇതിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.